കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് പ്രതിസന്ധിയിൽ വിതരണക്കാരുമായി ചർച്ച തുടങ്ങി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചർച്ച നടത്തുന്നത്. നയൻതാര വിവരങ്ങളുമായിട്ട് നയൻതാര, ചർച്ചയിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അക്ഷയ, സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് ഉൾപ്പെടെ ചുരുങ്ങിയ ചെലവിൽ മരുന്ന് നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ആശുപത്രി എന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിനെ പറയും. ഇവിടെ സാധാരണക്കാർക്ക് മരുന്ന് വിതരണം നിലച്ചിട്ട് ഏകദേശം ഒരാഴ്ച കടന്നിരിക്കുന്നു. സാധാരണക്കാര് വലിയ വില നൽകി പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ട സ്ഥിതിയാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം നിലവില് മരുന്ന് വിതരണക്കാര് വലിയ പ്രതിഷേധത്തിലുമായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സൂപ്രണ്ട് വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ, ചർച്ചയിൽ ഈ മരുന്ന് വിതരണക്കാര് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അനുകൂലമായൊരു മറുപടി അല്ലെ, അനുകൂലമായൊരു തീരുമാനം എടുക്കുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. സാധാരണക്കാരാണ് ഇതിൽ വലയുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ ഒരു പ്രതിസന്ധി തുടരാൻ തുടങ്ങിയിട്ട് ഇവിടെ മറുവശത്ത് എം കെ രാഘവൻ എംപി ഉൾപ്പെടെയുള്ളവര് വലിയ പ്രതിഷേധം, ഉപവാസ സമരം ഉൾപ്പെടെ നടത്തുകയാണ്. സാധാരണക്കാരുടെ ഇവിടെ എത്തുന്ന രോഗികൾ ഉൾപ്പെടെ എല്ലാവരും പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. നമുക്കറിയാം, പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ എത്തുന്നത്. അവര് പുറത്തുനിന്നും ഈ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അതിന് ചികിത്സ നേടിയെത്തുന്ന ആളുകളാണ്. പുറത്തുനിന്നും വലിയ പൈസ കൊടുത്താൽ 30,000 രൂപ, അതുപോലെ ഇത്രയും വലിയ പൈസ നൽകി മരുന്ന് വാങ്ങേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അക്ഷയ, എന്തായാലും ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം തീർച്ചയായും സാധാരണക്കാരൊക്കെ അത്രമേൽ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിയിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്.